സ്പിരിറ്റ് മാത്രം കണ്ടുകൊണ്ട് അതിനു വേണ്ടി എന്ത് ചെറ്റിത്തരം ചെയ്യുന്ന ഒരു ഗെയിമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ടാണ് അവളുടെ കളി. ആ കളിയിൽ എന്നെ കമ്പയർ ചെയ്യരുത്, ദൈവത്തോർത്ത് ചെയ്യരുത്. ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് യൂട്യൂബ് ചാനലുകാർക്ക് ആർക്ക് വേണമെങ്കിലും മറുപടി തരാൻ പറ്റാത്ത ചോദ്യങ്ങളാണ് ഞാൻ വേണ്ടി ഇപ്പൊ ചോദിച്ചത്. അങ്ങനെ ഒരു മറുപടി നിങ്ങൾക്ക് തരാനുണ്ടെങ്കിൽ തരണം. എന്നിട്ട് അതിൽ സത്യാവസ്ഥ ഉണ്ടെങ്കിൽ എന്നെ അതിനെ കമ്പയർ ചെയ്തോ, അല്ലെങ്കിൽ എന്നെ അതിനകത്ത് പുള്ളിക്കാരി എനിക്കിഷ്ടമല്ല, പുള്ളിക്കാരിനെ കൂടെ കമ്പയർ ചെയ്ത് എനിക്കിഷ്ടമല്ല. മനസ്സിലായില്ലേ? ഒരു 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 എന്താ പറയുക, ഒരു തരത്തിലുള്ളൊരു സൈക്കോ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ മണിക്കോട്ടെ പോയപ്പോൾ വേറൊരു രീതി, അവിടെ കിടന്ന് കുറച്ചു നേരം വേറെ എന്തൊക്കെയോ കാണിക്കുന്നു. മണിക്കൂട്ടം ഔട്ട്, എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല ഒരു മാനസികാവസ്ഥ പ്രകടിപ്പിച്ചത് പല കാരണമാണ്. സൂര്യ അതിനകത്ത് ഉണ്ട്, ഒന്നാമത്തെ ഘടകം സൂര്യ തന്നെയാണ്. അപ്പം സൂര്യ കാരണം തന്നെയാണ് കൂടുതലും അവിടെ നിന്ന് പോയത്. പക്ഷെ എല്ലാം മനസ്സിൽ ഒതുക്കി പിടിച്ചുകൊണ്ട് എല്ലാം മനസ്സിലായപ്പോൾ രണ്ടാമത് എൻട്രി ആയി വന്നു. ഓക്കെ, അപ്പോൾ ആ പോയ അപ്പം തന്നെ പുള്ളിക്കാരിയുടെ ഒരു രീതി മനസ്സിലാക്കാൻ പറ്റും. എന്താണെന്ന് വെച്ചാൽ എനിക്ക് നെഗറ്റീവ് അടിക്കുമോ, പുള്ളിക്കാരി ചോദിക്കുന്ന ചോദ്യമാണ്. മണിക്കൂട്ടം പോയാൽ എനിക്ക് നെഗറ്റീവ് അടിക്കുമോ, ഇനി എനിക്ക് വോട്ട് കിട്ടുമോ എന്നുള്ള രീതിയാണ് അവിടെ കൊണ്ടുവന്നത്. രണ്ടാമത് ചോക്ലേറ്റ് വന്നപ്പോൾ എന്തൊരു തുള്ളിച്ചാട്ടമാണ്. പിന്നെ പാവനെടുത്തിട്ട് ആ മറ്റേ ഓടുന്ന ആ മെഷീനിൽ, എൻ്റെ ഇംഗ്ലീഷ് എനിക്കറിയത്തില്ല, എന്താണ് ത്രെഡ്മില്ല എന്നാ എനിക്കറിയത്തില്ല, അതിനകത്ത് കൊണ്ടുവന്ന് ഇട്ടിട്ട് അവിടെ നിന്ന് അടോണി ഇടുന്നു, ഇവള് പിടിക്കുന്നു, എന്നൊക്കെ ഒന്നാണ് അവിടെ കാണിക്കുന്നത്. മണിക്കൂട്ടെന്ന് പേരിടുന്നു. അതിൽ എനിക്ക് രമ്യ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം രമ്യ മൂത്തു നോക്കി കാര്യം പറഞ്ഞു. ഞാൻ അങ്ങനെ എന്തെങ്കിലും കാണിച്ചിരുന്നോ? ഞാൻ എന്തെങ്കിലും സീസൺ 2 അങ്ങനെ എന്തെങ്കിലും കാണിച്ചോ? എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ജനങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്ന ഓട്ടാണ്, എല്ലാ മനസ്സറിഞ്ഞുകൊണ്ട് തന്ന ഒരു ഇതാണ്. അതിന് എന്നെ ആ ഒരു സൂര്യയായിട്ട് കമ്പയർ ചെയ്തത്, ദൈവത്തോർത്ത് കമ്പയർ ചെയ്ത് എനിക്കിഷ്ടമല്ല. ഇത്രയും പറയാനാണ് ഞാനിവിടെ വന്നത്. കുറേ നാളായി ഞാൻ സഹിക്കുന്നു. പേളിമാണി ആകാൻ ശ്രമിച്ച സൂര്യ ദയാ അച്ചുവായിട്ട് നിൽക്കുവാണെന്നൊക്കെ പറയുമ്പോൾ അത്രയും മന്ദബുദ്ധിയാവും ഒരാൾ, അല്ലെങ്കിൽ അത്രയും ചീപ്പ് ഗെയിം കളിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാനെന്നുള്ളത് എനിക്ക് നല്ല ഉറച്ച വിശ്വാസത്തിലാണ് ഞാനിപ്പോൾ ഈ ലൈവ് വന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, സൂര്യ പലപ്പോഴും പല രീതിയിൽ നമുക്ക് ഫേക്കാണെന്ന് മനസ്സിലാക്കുക. നമ്മുടെ സജിന ഫിറോസ്, സജിന പറഞ്ഞിട്ടുണ്ട് ഫേക്ക് 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 എന്ന് പറഞ്ഞിട്ട് കയ്യിൽ അടിച്ച് പറഞ്ഞിട്ടുണ്ട്. സത്യമായ കാര്യമാണ് അത് വന്നത്, മുഖംമുടി മൊത്തം അഴിഞ്ഞുപോയി. പിന്നെ രണ്ടാമത്തത്, സൂര്യ പറഞ്ഞ പല കാര്യങ്ങളും വേറെ വേറെ ഞാൻ ആലോചിക്കുകയാണ്. സൂര്യയും കിടില് പൊളി ഫിറോസും സജിനയും ജയിലിൽ പോയിട്ട് അവിടെ കിടക്കുന്ന സമയത്ത് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളാണ് ആരാണെന്ന് ചോദിച്ചു, മണിക്കൂട്ടൻ്റെ പേര് പറഞ്ഞില്ല. എന്തുകൊണ്ട് മണിക്കൂട്ടൻ്റെ പേര് പറഞ്ഞില്ല? നിനക്ക് ഇഷ്ടമുള്ള ഒരാളല്ലേ, അപ്പം നമ്മൾ ഗുണ്ടകളെ പ്രേമിക്കും. ആ ഒരു രീതി അന്ന് മുതൽ എനിക്ക് ആ സ്ത്രീയെ ഇഷ്ടമല്ല ഒരു കാര്യത്തിലും. ഗെയിം മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് കളിക്കുന്ന ഒരു വ്യക്തി, എന്തും ചെയ്യാന്നുള്ളൊരു വ്യക്തി. അതേപോലെ ഇന്നലെ ആ കോയിൻ ഒട്ടിക്കുന്ന, ഡേഞ്ചർ കോയിൻ ഒട്ടിക്കുന്ന ഒരു ഗെയിമിനകത്ത് കിടില ഫിറോസ് ആ മറ്റേ ഏണിപ്പടിയിൽ നിന്ന് കയറി വരുമ്പോൾ പിന്നിൽ നിന്ന് ഋതുവിന് പറയുന്നുണ്ട് ചവിട്ടിക്കോ ചവിട്ടിക്കോ എന്ന്. അപ്പോൾ എനിക്ക് സൂര്യയോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, സൂര്യ ഒരു എന്തോ ഒരു കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് രണ്ട് സുഹൃത്തുക്കളാണ് ഉള്ളത്, ഒന്ന് മണിക്കൂട്ടനും രണ്ട് കിടിലും ഫിറോസാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത്രയും സുഹൃത്തായ ഒരാൾ ഒരു ഗെയിമിലാണ്, ശരിയാണ്, ആ ഗെയിമിൽ അങ്ങ് കയറി വരുമ്പോൾ ഋതുവിനോട് പറയോ ചവിട്ടിക്കോ ചവിട്ടിക്കോ ചവിട്ടിക്കോ. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം സൂര്യയ്ക്ക് വേണ്ടത് ഒരു ഗെയിം മാത്രമാണ്, ഒരു ഗെയിമിൽ ജയിക്കുക എന്ന് മാത്രമാണ്. അതിന് വേണ്ടിയിട്ട് കരയാനും പ്രണയ നാടകം അഭിനയിക്കാനും അതിന് വേണ്ടി എന്ത്